ഹായ്, 1250 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഡിസൈനുമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ എന്നിങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഒരു കോമൺ ടോയ്ലറ്റും ഈ പ്ലാനിൽ വരുന്നുണ്ട്. ഇനി ഈ പ്ലാനും അതിൻ്റെ ഡിസൈനും കണ്ടിട്ട് വരാം. നാലര സെൻറ്റ് പ്ലോട്ടിന് വേണ്ടിയാണ് ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. 1154 സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മാത്രം ഏരിയ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ റൂം കൂടി ഈ പ്ലാനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 900 സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ ഏരിയ കൂട്ടേണ്ടതായിട്ട് വരും. അങ്ങനെ ആകെ 1244 സ്ക്വയർ ഫീറ്റ് ഏരിയ വരും. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 370x142 സെൻറ്റിമീറ്റർ എന്നതാണ് സിറ്റ് ഔട്ടിൻ്റെ അളവ്. സിറ്റ് ഔട്ടിൽ നിന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് വരുന്നത്. 330x290 സെൻറ്റിമീറ്റർ എന്നതാണ് ലിവിംഗ് ഏരിയയുടെ അളവ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായി ഡൈനിങ് ഏരിയയാണ്. 392x350 സെൻറ്റിമീറ്റർ എന്നതാണ് ഡൈനിങ് ഏരിയയുടെ അളവ് വരുന്നത്. ഈ ഭാഗത്തായി ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ റൂം വരുന്നു. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330x300 സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330x300 സെൻറ്റിമീറ്റർ എന്ന് തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെയും അളവ് വരുന്നത്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. 340x300 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായി ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. 260x300 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ കിച്ചൺ വരുന്നത്. കിച്ചനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. 1150 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നത് കൊണ്ട് തന്നെ 2,00,000 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും.